നാം എത്തിച്ചേരും. മഹത്തായ പരിപാടി നാം തുടങ്ങുകയാണ്. അതുകൊണ്ട് പരിസര പ്രദേശത്തിരിക്കുന്ന സഹൃദയരായ സഹോദരങ്ങൾ വന്ന് ഈ മഹത്തായ മജ്‌ലിസ് നന്നാക്കി തരണമെന്ന് ഭംഗിയാക്കി തരണമെന്ന് സവിനയം ആവശ്യപ്പെടുകയാണ്. പ്രൊജക്ട് നിങ്ങളുടെ ഇവിടെ പ്രൊജക്ട് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ സ്ഥാപനത്തിൻ്റെ കുട്ടികളെ പൂർണ്ണമായും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വന്നപ്പോൾ, കാരണം പരീക്ഷയും മറ്റുള്ള സാഹചര്യങ്ങളാണ്. ഇവിടെ നിന്ന് 400 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് മുഈനുസുന്ന എന്ന് അറിയാനായി ഇൻഷാ അള്ളാ മുഈനുസുന്നയുടെ ഉള്ള് ആ അതിൻ്റെ മുയൂനുസിന് എവിടെയാണ് ഉള്ളത് എന്നും അത് കാണിക്കുന്ന പ്രൊജക്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെയും അത് കാണിക്കുമ്പോഴെല്ലാം നിങ്ങൾ വീക്ഷിക്കണമെന്ന് അറിയിക്കുന്നു. കൂരിരുട്ട് നിറഞ്ഞ നാട്ടിലേക്ക് വിജ്ഞാന വിളക്കുമായി മുഈനുസുന്ന 8 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ദഅ്‌വ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ ഒരു റമദാൻ ലീവിൽ പ്രാക്ടിക്കൽ ദഅവക്കായി ഉത്തര കർണാടകയിൽ ചെന്നെത്തിയപ്പോൾ അനുഭവിക്കാനിടയായ അന്നാട്ടിലെ ചില പ്രദേശങ്ങളുടെ ദയനീയ അവസ്ഥകളാണ് പ്രസ്തുത സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി മുസ്തഫൽ ഹിമമി നഈമിയെ ഇത്തരം ഒരു സ്ഥാപനത്തിൻ്റെ അനിവാര്യതയിലേക്ക് എത്തിച്ചത്. നോമ്പുകാരായിരുന്ന നഈമിയെയും സംഘത്തെയും കുടിക്കാൻ ചായ നൽകിക്കൊണ്ടാണ് ആ പ്രദേശങ്ങളിലെ മുസ്ലിംകൾ സ്വാഗതം ചെയ്തത്. ഹാവേരി ജില്ലയിലെ മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സവണൂർ എന്ന പ്രദേശത്തിൽ ഒരു ഹിന്ദു സഹോദരന്റെ വാടക ബിൽഡിംഗിൽ 2014 ജൂൺ 22 33 വിദ്യാർത്ഥികളെ കൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട സ്ഥാപനമാണ് മുഈനുസ്സുന്ന. ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായിരുന്ന ആത്മീയ നേതൃത്വം മർഹൂം അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് നവ്വറല്ലാഹു മർക്കദ 500 കിലോമീറ്റർ താണ്ടി ഈ കുഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. 33 വിദ്യാർത്ഥികൾക്ക് ഫാത്തിഹ ഓതിക്കൊടുത്തുകൊണ്ട് മർഹൂം സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട് അവർകൾ തുടക്കം കുറിച്ച ദർസ് ഇന്ന് 50 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിജ്ഞാന മജ്ലിസായി മാറിയിരിക്കുന്നു. സുബഹ് നിസ്കാരാനന്തരം ബദ്ർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ മജ്ലിസ്, ഖുർആൻ പരിശീലനം, ഫിഖ് പഠനം, സ്കൂൾ വിദ്യാഭ്യാസം, ഹദ്ദാദ് മജ്ലിസ്, ബുർദ പാരായണം തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സ്ഥാപനത്തിനു ഏകദേശം 1.5 വർഷം തികയുമ്പോൾ 50 കുട്ടികൾ സ്ഥാപനത്തിൽ സ്ഥിര താമസമാക്കി വിദ്യാർജനം ചെയ്യുന്നു. അധിക വിദ്യാർത്ഥികളും വളരെ പരിതാപകരമായ സ്ഥിതിയെയും കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടും വിധമുള്ള കഥനക്കഥകളെയും അതിജീവിച്ചുകൊണ്ടാണ് സ്ഥാപനത്തിൽ എത്തിയത്. ധാരവാഡ് ജില്ലയിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയോട് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൊട്ടിക്കരയുകയാണുണ്ടായത്. ഉമ്മയെ കൊന്ന കുറ്റത്തിനു ബാപ്പ ജയിലിൽ അകപ്പെട്ടതിനാൽ തനിക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്നാണ് കരച്ചിലിൻ്റെ കാരണം തിരക്കിയപ്പോൾ കുട്ടി ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞത്. സ്ഥാപനത്തിലെ മറ്റൊരു വിദ്യാർത്ഥി അക്ബറിൻ്റെ കഥനക്കഥ മറ്റൊന്നാണ്. തൻ്റെ മാതാവ് സ്വശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു തീ കൊളുത്തി സ്വയം കത്തിച്ചാമ്പലാകുന്നതിന് നിസ്സഹായകനായി ദൃസ്സാക്ഷിയാകേണ്ടി വന്നതാണ് അക്ബറിൻ്റെ മനോവ്യഥക്ക് കാരണം. ആഴ്ചയിലൊരിക്കൽ സലാത്ത് മജ്ലിസ്, മാസത്തിലൊരിക്കൽ ദിക്ർ ഹൽഖ, അജ്മീർ മൗലിദ് തുടങ്ങിയ ആത്മീയ മജ്ലിസുകളിലൂടെ കുട്ടികൾ തസ്കിയത്ത് നേടുന്നു. ധാർമ്മികമായി പിന്നോക്കമുള്ള നാടുകളുടെ പ്രതിഭകളെ കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി
മുഈനുസുന്ന ടാലന്റ് ക്ലബ് പ്രവർത്തിച്ചു വരുന്നു. രണ്ട് കൈകളില്ലാതെ വെറും കാലുകൊണ്ട് മാത്രം എഴുതി എസ് എസ് എൽ സി പി യു സിയിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയ മുസ്തഫ ബള്ളാരി എന്ന വിദ്യാർത്ഥിയെ മുഈനുസുന്ന ലാപ്ടോപ്പ് നൽകി ആദരിക്കുന്നു. സയ്യിദ് ഷഹീർ അൽ ബുഖാരി കുട്ടികൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നു. ഇത് 18 വയസ്സ് പ്രായമുള്ള പി യു സി വിദ്യാർത്ഥി ഇർഷാദ് അർലപ്പുറയാണ് ഈ അലിഫ് ബാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർവാഡയിലെ അഫ്താബ് എന്ന യതീം കുട്ടിയാണിത്. ഖുർആൻ എങ്ങനെ പിടിക്കണമെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് ഇന്ന് അറബി കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി പാവങ്ങൾക്ക് അത്താണിയും ആത്മീയ തണലുമായിരുന്ന സയ്യിദന താഹിറുൽ അഹ്ദൽ തങ്ങളുടെ നാമധേയത്തിൽ സ്ഥാപിതമായ അഹ്ദലിയ ദർസ്. മുഈനുസുന്ന സ്ഥാപനത്തിലെ മുബാറക് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഖാദർബാഗ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 18 വയസ്സുകാരനായ ഈ വിദ്യാർത്ഥിക്ക് സ്വന്തം ബാപ്പ ആരാണെന്ന് ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹം സ്ഥാപനത്തിൽ ജ്ഞാനം നുകരുന്നതോടൊപ്പം ഒരു ഗ്രാമത്തിലെ മദ്രസ അധ്യാപകനാണ്. മുഈനുസുന്നയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാന വിപ്ലവത്തിന് ഒരു ഉദാഹരണം മാത്രമാണിത്. ദീനിയായി പിന്നോക്കമുള്ള ഗ്രാമങ്ങളിൽ ഉലമാക്കളെ വളർത്താൻ വേണ്ടി സ്ഥാപിതമായ പ്രസ്തുത സ്ഥാപനത്തിന് സ്വന്തമായി ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിനായി സഹൃദയരായ വിശ്വാസികൾ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയോടെ കൂരിരുട്ട് നിറഞ്ഞ നാട്ടിലേക്ക് വിജ്ഞാന വിളക്കുമായി മുഈനുസുന്ന. 8 വർഷങ്ങൾക്ക് മുമ്പ് മുഹിമ്മത്ത് ദഅ്വ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ ഒരു റമദാൻ ലീവിൽ പ്രാക്ടിക്കൽ ദഅ്വക്കായി ഉത്തര കർണാടകയിൽ ചെന്നെത്തിയപ്പോൾ അനുഭവിക്കാനിടയായ അന്നാട്ടിലെ ചില പ്രദേശങ്ങളുടെ ദയനീയ അവസ്ഥകളാണ് പ്രസ്തുത സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി മുസ്തഫൽ ഹിമമി നഈമിയെ ഇത്തരം ഒരു സ്ഥാപനത്തിൻ്റെ അനിവാര്യതയിലേക്ക് എത്തിച്ചത്. നോമ്പുകാരായിരുന്ന നഈമിയെയും സംഘത്തെയും കുടിക്കാൻ ചായ നൽകിക്കൊണ്ടാണ് ആ പ്രദേശങ്ങളിലെ മുസ്ലിംകൾ സ്വാഗതം ചെയ്തത്. ഹാവേരി ജില്ലയിലെ മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സവണൂർ എന്ന പ്രദേശത്തിൽ ഒരു ഹിന്ദു സഹോദരന്റെ വാടക ബിൽഡിംഗിൽ 2014 ജൂൺ 22 33 വിദ്യാർത്ഥികളെ കൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട സ്ഥാപനമാണ് മുഈനുസുന്ന. ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായിരുന്ന ആത്മീയ നേതൃത്വം മർഹൂം അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് നവ്വറല്ലാഹു മർക്കദ 500 കിലോമീറ്റർ താണ്ടി ഈ കുഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. 33 വിദ്യാർത്ഥികൾക്ക് ഫാത്തിഹ ഓതിക്കൊടുത്തുകൊണ്ട് മർഹൂം സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട് അവർകൾ തുടക്കം കുറിച്ച ദർസ് ഇന്ന് 50 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിജ്ഞാന മജ്ലിസായി മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹ് നിസ്കാരാനന്തരം ബദ്ർ ഷുഹദാക്കളെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ മജ്ലിസ്, ഖുർആൻ പരിശീലനം, ഫിഖ് പഠനം, സ്കൂൾ വിദ്യാഭ്യാസം, ഹദ്ദാദ് മജ്ലിസ്, ബുർദ പാരായണം തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സ്ഥാപനത്തിനു ഏകദേശം 1.5 വർഷം തികയുമ്പോൾ 50 കുട്ടികൾ സ്ഥാപനത്തിൽ സ്ഥിര താമസമാക്കി വിദ്യാർജനം ചെയ്യുന്നു. അധിക വിദ്യാർത്ഥികളും വളരെ പരിതാപകരമായ സ്ഥിതിയെയും കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടും വിധമുള്ള കഥനക്കഥകളെയും അതിജീവിച്ചുകൊണ്ടാണ് സ്ഥാപനത്തിൽ എത്തിയത്. ധാർവാഡ് ജില്ലയിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയോട് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൊട്ടിക്കരയുകയാണുണ്ടായത്. ഉമ്മയെ കൊന്ന കുറ്റത്തിനു ബാപ്പ ജയിലിൽ അകപ്പെട്ടതിനാൽ തനിക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്നാണ്
കരച്ചിലിന്റെ കാരണം തിരക്കിയപ്പോൾ കുട്ടി ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞത്. സ്ഥാപനത്തിലെ മറ്റൊരു വിദ്യാർത്ഥി അക്ബറിന്റെ കഥനക്കഥ മറ്റൊന്നാണ്. തന്റെ മാതാവ് സ്വശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു തീ കൊളുത്തി സ്വയം കത്തി ചാമ്പലാകുന്നതിന് നിസ്സഹായകനായി ദൃശാക്ഷിയാകേണ്ടി വന്നതാണ് അക്ബറിന്റെ മനോവ്യഥക്ക് കാരണം. ആഴ്ചയിലൊരിക്കൽ സലാത്ത് മജ്ലിസ്, മാസത്തിലൊരിക്കൽ ദിക്ര ഹൽക്ക, അജ്മീർ മൗലിദ് തുടങ്ങിയ ആത്മീയ മജ്ലിസുകളിലൂടെ കുട്ടികൾ തസ്കിയത്ത് നേടുന്നു. ധാർമ്മികമായി പിന്നോക്കമുള്ള നാടുകളുടെ പ്രതിഭകളെ കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുഈനുസുന്ന ടാലന്റ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. രണ്ട് കൈകളില്ലാതെ വെറും കാലുകൊണ്ട് മാത്രം എഴുതി SSLC PUCയിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയ മുസ്തഫ വള്ളാരി എന്ന വിദ്യാർത്ഥിയെ മുഈനുസുന്ന ലാപ്ടോപ്പ് നൽകി ആദരിക്കുന്നു. സയ്യിദ് ഷഹീർ അൽ ബുഖാരി കുട്ടികൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നു. ഇത് 18 വയസ്സ് പ്രായമുള്ള PUC വിദ്യാർത്ഥി ഇർഷാദ് അർലപ്പുറയാണ് ഈ അലിഫ് ബാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർവാഡയിലെ അഫ്താബ് എന്ന യതീം കുട്ടിയാണിത്. ഖുർആൻ എങ്ങനെ പിടിക്കണമെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് ഇന്ന് അറബി കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി പാവങ്ങൾക്ക് അത്താണിയും ആത്മീയ തണലുമായിരുന്ന സയ്യിദന താഹിറുൽ അഹ്ദൽ തങ്ങളുടെ നാമധേയത്തിൽ സ്ഥാപിതമായ അഹ്ദലിയ ദർസ്, മുഈനുസുന്ന സ്ഥാപനത്തിലെ മുബാറക് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ഖാദർ ബാഗ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 18 വയസ്സുകാരനായ ഈ വിദ്യാർത്ഥിക്ക് സ്വന്തം ബാപ്പ ആരാണെന്ന് ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹം സ്ഥാപനത്തിൽ ജ്ഞാനം നുകരുന്നതോടൊപ്പം ഒരു ഗ്രാമത്തിലെ മദ്രസ അധ്യാപകനാണ്. മുഈനുസുന്നയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാന വിപ്ലവത്തിന് ഒരു ഉദാഹരണം മാത്രമാണിത്. ദീനിയായി പിന്നോക്കമുള്ള ഗ്രാമങ്ങളിൽ ഉലമാക്കളെ വളർത്താൻ വേണ്ടി സ്ഥാപിതമായ പ്രസ്തുത സ്ഥാപനത്തിന് സ്വന്തമായി ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിനായി സഹൃദയരായ വിശ്വാസികൾ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയോടെ. നമ്മുടെ പരിപാടി തുടങ്ങുകയായി. ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട സയ്യിദുന മുനീറുൽ അഹദിൽ തങ്ങൾ, അതുപോലെ തന്നെ ബാക്കിമാർ സാദി ഉസ്താദ്, SIS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഉമർ സഖാഫി, SIS ജില്ലാ സെക്രട്ടറി എം എ സിദ്ദീഖ് സഖാഫി മൂളൂർ, ബാക്കിമാർ സാദി ഉസ്താദ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. ഇല ഹദ്റത്ത് നബീന വ ശഫീഇന മുസ്തഫ അൽ മുഖ്താരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇല ഹദ്റത്ത് സായിർ അഹ്ലുൽ ഖൈർ കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.